മോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം NDA സർക്കാർ അധികാരമേറ്റിരിക്കുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3 തവണ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ നേതാവായി നരേന്ദ്ര ദാമോദർ ദാസ് മോദി. വിമർശനങ്ങൾ പലതുണ്ടാകാം, എന്നാൽ തുടർച്ചയായി 3 തവണ ഭരണം നിലനിർത്തുക, ഒരാൾ തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുക എന്നത് ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് അത്ര എളുപ്പമല്ല. 20-ലേറെ പാർട്ടികളുള്ള പ്രതിപക്ഷ സഖ്യത്തെ നേരിട്ട് മോദിക്കും BJPക്കും അതിന് സാധിച്ചു എന്നത് വലിയ നേട്ടമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ശക്തിയായ ഇന്ദിരാഗാന്ധിയും 4-ൽ 3 ഭൂരിപക്ഷവുമായി അധികാരത്തിലേറിയ രാജീവ് ഗാന്ധിയും അവരുടെ കാലത്ത് വലിയ രാഷ്ട്രീയ വെല്ലുവിളികൾ നേരിട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷവും മന്ത്രിസഭയിലും പാർട്ടിയിലും സഖ്യത്തിലും മോദി അജയ്യനായി. എല്ലാം മോദിയിലേക്ക് ചുരുങ്ങുന്നതായിരുന്നു കാഴ്ച. കൂട്ടുകക്ഷി സർക്കാരായതിനാൽ ഇത്തവണ ഇതിൽ മാറ്റമുണ്ടായേക്കാം. എങ്കിലും സർക്കാരിനെയും സഖ്യത്തെയും മുന്നിൽ നിന്ന് നയിക്കാൻ മോദിയുടെ വ്യക്തിപ്രഭാവത്തിനാകുമെന്നാണ് BJPയുടെ വിശ്വാസം. 1. മോദി സർക്കാരിൽ മോദിക്കൊപ്പം 23 ക്യാബിനറ്റ് മന്ത്രിമാരും 10 സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും 12 സഹമന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്തിരുന്നത്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ളതിനാൽ അന്ന് സഖ്യകക്ഷികൾക്ക് വലിയ പ്രാധാന്യം കിട്ടിയില്ല. TDPക്കും RLDക്കും ശിവസേനയ്ക്കും അകാലിദളിനും ക്യാബിനറ്റ് പദവിയിലുള്ള ഓരോ മന്ത്രിസ്ഥാനം മാത്രം നൽകി. 2019-ലും ഇതായിരുന്നു അവസ്ഥ. 24 ക്യാബിനറ്റ് മന്ത്രിമാരും 9 സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും 24 സഹമന്ത്രിമാരും ഉൾപ്പെടെ 57 മന്ത്രിമാരാണ് 2. മോദി സർക്കാരിൽ അധികാരമേറ്റത്. അന്നും സഖ്യകക്ഷി മന്ത്രിമാർ പേരിന് മാത്രം. എന്നാൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തതിനാൽ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല. 16 MPമാരുള്ള ചന്ദ്രബാബു നായിഡുവിനും 12 MPമാരുള്ള നിതീഷ് കുമാറിനും വിലപേശലിന് വലിയ സ്വാധീനമുണ്ട്. സഖ്യകക്ഷികളുടെ പിന്തുണയോടെ അധികാരമേറിയ 3. മോദി സർക്കാർ ആദ്യ 2 സർക്കാരുകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. 2014 May 26 ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിച്ചുകൊണ്ട് 1. മോദി സർക്കാർ അധികാരമേറ്റത്. UPA സഖ്യം നിഷ്പ്രഭമായ അന്ന് NDA 336 സീറ്റുകൾ നേടി. ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കടന്ന BJP 282 സീറ്റുകളും. 2019-ൽ 353 സീറ്റുകളുടെ ചരിത്ര ഭൂരിപക്ഷത്തോടെയായിരുന്നു 2. മോദി സർക്കാർ അധികാരമേറ്റത്. ഇതിൽ 303 സീറ്റുകളും BJP ഒറ്റയ്ക്ക് നേടി. ഇതോടെ കൂടുതൽ ശക്തനായ മോദിക്ക് പല കാര്യങ്ങളും നടപ്പാക്കാൻ കൂടുതൽ ധൈര്യം ലഭിച്ചു. അതിൽ പ്രധാനം കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞതാണ്. BJP രൂപം കൊണ്ട കാലം മുതൽ അവരുടെ പ്രധാന മുദ്രാവാക്യമായിരുന്നു ഇത്. വാജ്പേയിക്കോ അദ്വാനിക്കോ പോലും സാക്ഷാത്കരിക്കാൻ സാധിക്കാത്ത കാര്യം അങ്ങനെ 2ാം ടേമിൽ മോദി നടപ്പാക്കി. അതിർത്തിയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ ജമ്മുകാശ്മീരിനെയും ലഡാക്കിനെയും കേന്ദ്രഭരണ പ്രദേശമാക്കിയതും മോദിയുടെ ഇച്ഛാശക്തിയുടെ ഉദാഹരണമായി BJP ചൂണ്ടിക്കാണിക്കുന്നു. മുത്തലാഖ് നിരോധന നിയമം, പൗരത്വ ഭേദഗതി നിയമം, നോട്ട് അസാധുവാക്കൽ, വനിതാ സംവരണ ബിൽ, ബാലാക്കോട്ട് വ്യോമാക്രമണം തുടങ്ങി സുപ്രധാന തീരുമാനങ്ങളും കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യം കണ്ടു. വിവാദമായ കാർഷിക നിയമം പിന്നീട് റദ്ദാക്കി. മോദി മുൻകൈയെടുത്ത സ്വച്ഛ് ഭാരതും മേക്ക് ഇൻ ഇന്ത്യയും രാജ്യത്തിന് പുതിയ ദിശാബോധം നൽകി. ലോക ജനതയ്ക്ക് തന്നെ ഭീഷണിയായ കോവിഡ് മഹാമാരിയെയും മോദിയുടെ കാലത്ത് രാജ്യം ഫലപ്രദമായി നേരിട്ടു. എന്നാൽ 3ാം ടേമിൽ സുപ്രധാനമായ കാര്യങ്ങളിലൊന്നും മോദിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ സാധിക്കില്ല. പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിയുടെ സമഗ്രാധിപത്യം കണ്ട കഴിഞ്ഞ 10 വർഷത്തെ ഭരണകാലയളവിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ നീക്കങ്ങൾക്കും സഖ്യകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കണം. പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരുന്നാൽ മാത്രമേ അടുത്ത 5 വർഷവും മോദിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാൻ സാധിക്കുകയുള്ളൂ.